ഞാൻ ഷനാസ് സനീഷ്. എല്ലാവർക്കും തന്നെ സുഖമല്ലേ? അപ്പൊ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ഒക്കെ എല്ലാരും തന്നെ കണ്ടു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഞാൻ ഇതൊരു സിമ്പിൾ ആയിട്ടൊരു ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ബജ്ജിയുടെ കൂടെയോ അല്ലെങ്കിൽ ഉഴുന്നുവടയുടെ കൂടെയോ അല്ലെങ്കിൽ നമുക്ക് ഇഡലിയുടെ കൂടെ ആണെങ്കിൽ പോലും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ചട്നിയാണേ. അപ്പൊ ഒരു തക്കാളിയും സവാളയും ഉണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റിയ ഒരു ചട്നിയാണേ. എല്ലാരും തന്നെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനാണെങ്കിൽ താഴെ ഒരു ചുമന്ന സബ്സ്ക്രൈബ് ഉണ്ട്. ഉടൻ തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതിനകത്ത് ഒരു ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഞാനിന്ന് റെസിപ്പീസ് നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ടൊരു ചട്നി റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. ഈ ചട്നിയിലേക്ക് ഞാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും എടുക്കുന്നില്ല. മീഡിയം സൈസ് സവോളയും ചെറിയൊരു തക്കാളിയുമാണ് എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും ആദ്യം തന്നെ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഈ താഴെയുള്ള പാർട്ട് എടുക്കുന്നില്ല കേട്ടോ. അതേപോലെ തന്നെ തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് എടുക്കുവാണേ. അടുത്തിട്ട് ഇനി ചട്നിയിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. എരിവിനാവശ്യമായിട്ട് അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുവാണേ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എരിവാണെങ്കിൽ മുളക് പൊടിയുടെ അളവ് കൂട്ടിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഒരു കളറിനായിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുവാണേ. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതിയാവും. ആവശ്യത്തിനുള്ള ഉപ്പ്, ചട്നിക്ക് നല്ലൊരു പുളി കിട്ടാൻ വേണ്ടി അര ടീസ്പൂൺ വിനെഗർ. പുളി കുറച്ചും കൂടെ വേണം എന്നുള്ളവർക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വാളംപുളി ആണെങ്കിലും കുറച്ചിട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മുടെ ചട്നിക്ക് ആവശ്യമുള്ളൂ. ഇത് ഞാൻ നിന്ന് അരച്ചിട്ട് വരാവേ. എളുപ്പത്തിൽ തന്നെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത് ബജ്ജിയുടെ കൂടെ ആണെങ്കിലും അല്ലെങ്കിൽ ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ ആണെങ്കിലും ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കി കഴിക്കാവുന്നുള്ളൂ. ഒരുപാട് ഇൻഗ്രീഡിയൻസിന്റെ ഒന്നും ആവശ്യമില്ല. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു.